ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ നെറ്റിൽ നിന്നൊക്കെ വരയ്ക്കാൻ വേണ്ടി ഫോട്ടോസ് സെലക്ട് ചെയ്യുമ്പോൾ പലപ്പോഴും അതിന് റെസൊല്യൂഷൻ വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ വരയ്ക്കാൻ വേണ്ടി സൂം ചെയ്യുമ്പോഴൊക്കെ അത് പലപ്പോഴും ചിതറി പോകാറുണ്ട്. അതുപോലെ തന്നെ പലരും നമുക്ക് വരയ്ക്കാൻ വേണ്ടി ചിത്രങ്ങളൊക്കെ തരുമ്പോൾ ആ ചിത്രം ഇതുപോലെ റെസൊല്യൂഷൻ വളരെ കുറഞ്ഞതാകാൻ സാധ്യതയുണ്ട്. എനിക്കങ്ങനെ പലരും ഫോട്ടോ തരുമ്പോൾ ഈ ക്ലാരിറ്റി കുറഞ്ഞതായ സൂം ചെയ്യുമ്പോൾ ബ്ലറായി പോകുന്നൊരു പ്രശ്നം വരാറുണ്ട്. ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഈ ആപ്പിനെ കുറിച്ച് പലർക്കും അറിവുണ്ടാവും, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഈ ആപ്ലിക്കേഷൻ്റെ പേര് റീമിനി ആപ്പ് എന്നാണ്. പ്ലേ സ്റ്റോറിൽ ഇത് അവൈലബിൾ ആണ്. അപ്പോൾ അതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്, അതിൻ്റെ ഉപയോഗം എങ്ങനെയാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതിനായിട്ട് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. അതിൽ റീമിനി ആപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ ആപ്ലിക്കേഷൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ നമുക്ക് ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആണ് കാണാൻ സാധിക്കുക. ജസ്റ്റ് സെക്കൻഡ് അതിൻ്റെ ഒരു ആഡ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് വരും. അതിൽ എൻഹാൻസ് ഓപ്പൺ ചെയ്യുക. അതിൽ നമുക്ക് ക്ലാരിറ്റി കൂട്ടേണ്ട ചിത്രം ഓപ്പൺ ചെയ്തെടുക്കുക. അപ്പോൾ ദുൽഖറിൻ്റെ ഈ ഒരു ഇമേജാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചിത്രം വളരെ ക്ലാരിറ്റി കുറഞ്ഞതാണ്, സൂം ചെയ്യുമ്പോൾ ചിതറിപ്പോകുന്ന പ്രശ്നമുണ്ട്. അപ്പോൾ ഇനി നമുക്കിവിടെ ടിക്ക് കൊടുക്കുക. അപ്പോൾ ഈ ഫോട്ടോ ക്രിയേറ്റിംഗ് ടാസ്ക് എന്ന് കാണിച്ചിട്ട് അതിൻ്റെ ഒരു പ്രോസസ്സിങ്ങിലേക്ക് കടക്കും. അതിനുശേഷം നമ്മളൊരു 7 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ഇമേജ് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ലൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നീക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കും. ഇത് നമ്മുടെ ആദ്യത്തെ ഇമേജ്, ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നത്. റൈറ്റ് സൈഡ് കാണുന്നത് ഇപ്പോൾ അതിൻ്റെ ക്വാളിറ്റി കൂടിയിട്ടുള്ള, റെസൊല്യൂഷൻ കൂടിയിട്ടുള്ള ഇമേജാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ആ പല്ലൊക്കെ ശ്രദ്ധിച്ചാലും മനസ്സിലാവും, ഉണ്ടല്ല പല്ലിൻ്റെ ഓരോ ഗ്യാപ്പുകളും എല്ലാം കറക്റ്റായിട്ട് കാണാൻ സാധിക്കുന്നു. മറ്റേതുണ്ടല്ലോ ഒരു ബ്ലറായിട്ട് കാണുന്നത്. അപ്പോൾ നമുക്ക് വരയ്ക്കാനുള്ള ചിത്രം ഈ ഒരു രീതിയിലേക്ക്, നല്ല HD ക്വാളിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് സാധിക്കും. അപ്പോൾ ഇനി നിങ്ങൾ വരയ്ക്കാനെടുക്കുന്ന ചിത്രങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ക്ലാരിറ്റി കൂട്ടിയതിന് ശേഷം മാത്രം ഡ്രോയിങ് ചെയ്യാൻ ആരംഭിക്കുക. അപ്പോൾ നിങ്ങളുടെ ഡ്രോയിങ് കുറച്ചുകൂടെ ഒരു ഇമ്പ്രൂവ് ആവുന്ന രീതിയിൽ, നല്ലൊരു ഡീറ്റെയിലിംഗ് ഒക്കെ വളരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. മനോഹരമായ മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. All the best.